ഹായ്, ഇന്ന് പരിചയപ്പെടുന്നത് അസോളയെക്കുറിച്ചാണ്. കോഴി, കാട, താറാവ് എന്നീ പക്ഷി ഇനങ്ങൾക്കും പശു, മത്സ്യം എന്നിവയ്ക്കും പോഷകഗുണമുള്ള തീറ്റയായും അസോള ഉപയോഗിക്കാം. കൂടാതെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നതിനും അസോള സഹായിക്കുന്നു. അസോള ഉപയോഗിച്ച് ഏകദേശം 30% തീറ്റ ചെലവ് ലാഭിക്കുന്നതിന് കഴിയും. അസോള എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നത് വീഡിയോയിലൂടെ നോക്കാം. അസോള കൃഷി ചെയ്യുന്നതിന് വേണ്ടി 20 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു ബോക്സിൽ മണ്ണിടുക. എന്നിട്ട് 20 സെന്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം ഒഴിക്കുക. അങ്ങനെ മൊത്തം 40 സെന്റിമീറ്റർ. അതിലേക്ക് ഒരു കപ്പിൽ 1/2 രാജിഫോസ് എടുക്കുക. രാജിഫോസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. രാജിഫോസ് ചാണകം കലക്കിയിരിക്കുന്ന ബക്കറ്റിലേക്ക് ഒഴിക്കുക. രാജിഫോസ് പച്ചക്കറി വിത്തുകൾ വിൽക്കുന്ന കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ചാണകം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് അസോള വാരിയെടുത്ത് ബോക്സിലേക്ക് വിതറി കൊടുക്കുക. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അസോള ഫുള്ളായിട്ട് വളരുന്നത് കാണാം. അസോള നമുക്ക് ഇതുപോലെ തന്നെ ദാർപ്പായിലും വളർത്തിയെടുക്കാൻ കഴിയും. കോഴിക്കും കാടക്കും പശുവിനും ഒക്കെ നല്ല തീറ്റയാണ് അസോള. അസോള നല്ല വളമായിട്ടും ഉപയോഗിക്കാൻ കഴിയും. ബയോഗ്യാസ് പ്ലാന്റിലും അസോള ഉപയോഗിക്കാം. അസോള കൊടുത്ത് ഒരു 30% വരെ കോഴിത്തീറ്റ കുറക്കാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് അസോള ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വാരിയെടുക്കുക. ഒരു 70% കോഴിത്തീറ്റയും ഒരു 30% അസോളയും ഒരു പാത്രത്തിൽ എടുക്കുക. അസോളയും കോഴിത്തീറ്റയും കുറച്ച് വെള്ളത്തിൽ ചെറുതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് കോഴിക്കൂട്ടിൽ വെച്ച് കൊടുത്താൽ മതി. കോഴികളൊക്കെ നന്നായിട്ട് കഴിക്കും. അസോള അതിൻ്റെ കൂടെ തന്നെ കഴിക്കും. കോഴികൾക്കും താറാവിനും കാടയ്ക്കും ഒക്കെ അസോള വളരെ നല്ലതാണ്.